തിയറി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് നമ്മുടെ ആൽഫബെറ്റ്സ് ആണ്. അത് സംഗീതത്തിലെ ആൽഫബെറ്റിക് എന്ന് പറയുന്നത് ഏഴ് സ്വരങ്ങളാണ്, സെവൻ ടോൺസ്. ടോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശബ്ദം നമ്മൾ വെറുതെ പറയാൻ ശബ്ദമെന്ന്, പക്ഷെ സംഗീതത്തിൽ അതിനൊരു പേരുള്ളത് നാദം എന്ന് പേരുണ്ട്. നാദം എന്ന് ഉദ്ദേശിക്കുന്നത് പ്യൂരിഫൈഡ് ഫോം ഓഫ് സംശ്രുതി എന്നാണ്. അപ്പോൾ പ്യൂരിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ സ്വരങ്ങളെ, കുറേ ശബ്ദങ്ങളെയാണ് നമ്മൾ നാദം എന്ന് പറയുന്നത്. ആ നാദമാണ് നമ്മൾ മ്യൂസിക്കിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുക, ആദ്യം നമുക്കിതിൻ്റെ ഒരു എന്ത് പറയും, ജനറലായിട്ടുള്ള ഒരു പേരുകൾ, ഏഴ് സ്വരങ്ങളുടെ പേര് പഠിക്കാം. മ്യൂസിക്കിൽ ഏഴ് സ്വരങ്ങളാണുള്ളത്, എല്ലാവർക്കും അറിയാം. ആദ്യ പേരാണ് ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം എന്ന പേരിലാണ് നമ്മുടെ സപ്തസ്വരങ്ങൾ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും എന്തൊക്കെയാണ് ഇതിനൊരു വിഭജനം ഉണ്ടാകുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നിന്ന് വരുന്ന ആദ്യത്തെ ഒരു വിഭജനം എന്ന് പറയുന്നത് ഇതിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇത് രണ്ടായിട്ട് തരംതിരിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, സായും പായും ഒരു സെറ്റായിട്ടും രിഗമ ധനി എന്ന അഞ്ച് സ്വരങ്ങളെ മറ്റൊരു സെറ്റായിട്ടുമാണ്. ഇതിന് രണ്ടിനും ഓരോ പേരുകളുണ്ട്. സ പ എന്ന സ്വരം പ്രകൃതി സ്വരങ്ങളെന്നും രിഗമ ധനിയെ വികൃതി സ്വരങ്ങളെന്നുമാണ് നമ്മൾ പറയുക. ഓക്കെ, പ്രകൃതി സ്വരങ്ങൾ എന്നാൽ എന്താണെന്ന് നോക്കാം. സ പ എന്നീ സ്വരങ്ങൾക്ക് വേറെ വിഭജനങ്ങൾ ഒരു രാഗത്തിലും ഉണ്ടാവത്തില്ല. സ പ എന്നുള്ളത് നിങ്ങൾ ഏത് രാഗമെടുത്താലും അതിൽ നിങ്ങൾ പാടുന്ന സായും പായും ഒന്നേ ഉള്ളൂ. അടുത്ത സാ നമ്മൾ കേൾക്കുന്നത് അടുത്ത ഒക്ടേവിലെ സായാണ്, അല്ലാതെ വേറൊരു സായല്ല നമ്മൾ കേൾക്കുന്നത്. ഒറ്റ സായും ഒറ്റ പായും മാത്രമേ ഏത് രാഗത്തിലും നമ്മൾ പാടുമ്പോൾ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, സോ വാട്ട് അബൌട്ട് രിഗമധനി? രിഗമധനി എന്ന സ്വരങ്ങൾ വീണ്ടും ഓരോ സ്വരവും രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട്. അതായത് ഈ രണ്ട് വകഭേദങ്ങൾ, ഓരോ സ്വരത്തിനും രണ്ട് രണ്ട് വകഭേദങ്ങൾ അവിടെ വരുന്നുണ്ട്. അതായത് രി എന്നുള്ളതിന് രണ്ട് വകഭേദം, ഒരു ചെറിയ രി, ഒരു വലിയ രി. അതിൻ്റെ ഒരു സൗണ്ട് എന്ന് പറയും ഗ്രാഫിലാണത് പറയുന്നത് കേട്ടോ. അപ്പോൾ രി എന്ന് പറയുമ്പോൾ രണ്ട് രി, രി നമ്പർ വൺ, രി നമ്പർ ടു, ഗാ നമ്പർ വൺ, ഗാ നമ്പർ ടു എന്നിങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ഓർഡർ വെച്ച് മാത്രമേ നമുക്ക് ഈ ഫുൾ നോട്ടിനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ ഫുൾ ഓർഡർ നമ്മൾ പറയുമ്പോൾ ഇതിന് ഈ ഒരു 12 സെറ്റ് ഓഫ് നോട്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇവയ്ക്ക് മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ് ദ്വാദശ സ്വരങ്ങൾ, ദ്വാദശ പട്ടിക എന്ന് പറയും. ദ്വാദശ സ്വരങ്ങളുടെ ഒരു സമൂഹം. ഓക്കെ, ദ്വാദശ എന്ന് പറയുമ്പോൾ 12 ആണല്ലോ, 12 സ്വരങ്ങളുടെ ഒരു സമൂഹം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 12 സ്വരങ്ങൾ എങ്ങനെയാണ് ഓർഡറിൽ വരുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അതായത് ഷഡ്ജം, സ ഫസ്റ്റ് റീ, സെക്കൻഡ് റീ, ഫസ്റ്റ് ഗ, സെക്കൻഡ് ഗ, ഫസ്റ്റ് മ, സെക്കൻഡ് മ, ദെൻ പ. ഫസ്റ്റ് ദ, സെക്കൻഡ് ദ, ഫസ്റ്റ് നി, സെക്കൻഡ് നി. സോ ടോട്ടൽ 12 നോട്ട്സ് വരുന്നുണ്ട്. ഈ 12 നോട്ട്സിനും ഇൻഡിവിജ്വൽ പേരുകളുണ്ട്. അതും ഇതേ ഓർഡറിൽ തന്നെ പഠിക്കണം. ഷഡ്ജം, ശുദ്ധ ഋഷഭം, ചതുർശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, അന്തരഗാന്ധാരം, ശുദ്ധ മധ്യമം, പ്രതിമധ്യമം, പഞ്ചമം. പഞ്ചമം എട്ടാമത്തെ സ്വരമായിട്ട് വരും 12. ശുദ്ധ ദൈവതം, ചതുശ്രുതി ദൈവതം, കൈശികി നിഷാദം, കാകളി നിഷാദം. ഇവയാണ് 12 സ്വരങ്ങളുടെ ഒരു സമൂഹം, ദ്വാദശ സ്വരങ്ങൾ എന്ന് പറയുന്നത്. ഈ 12 സ്വരങ്ങളാണ് നമ്മൾ കേൾക്കുന്ന എൻറ്റയർ വേൾഡിലെ മ്യൂസിക് എന്ന കോൺസെപ്റ്റിനകത്ത് ഉള്ളത്. ഇതല്ലാതെ മറ്റൊരു സ്വരം ഇന്നുവരെ ആരും കണ്ടുപിടിച്ചിട്ടുമില്ല, ഉപയോഗിച്ചിട്ടുമില്ല. ഇതിൻ്റെ വേരിയേഷൻസൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഡീപ്പ് തിയറീസിലൊക്കെ വരുന്നത്. അതൊക്കെ ഇപ്പോൾ ഒന്നും വേണ്ട. ഇപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 12 സ്വരങ്ങളാണ് നിങ്ങൾ കേൾക്കുന്ന ഏത് പാട്ടും അല്ലെങ്കിൽ ഏത് മ്യൂസിക്കും അതിനകത്തായിരിക്കുന്നത്. നമ്മൾ കമ്പയർ ചെയ്യാതെ, കൂടുതലായിട്ട് കുറ്റം പറയാൻ കമ്പയർ ചെയ്യാതെ, എൻ്റെ വലുത് അത് വലുത് എന്നൊന്നും തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒറ്റ കാര്യം ഇരുന്നാൽ മതി, നിങ്ങൾ പഠിക്കുന്നത് ഈ 12 സ്വരങ്ങളാണെന്നുള്ളത്. 12 സ്വരങ്ങൾ അല്ലാത്ത സ്വരങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചാൽ നമുക്ക് കുറ്റമോ പോഴത്തലോ എന്ത് വേണമെങ്കിൽ പറയാം. അതല്ലാതെ ഇതിൻ്റെ സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷൻ മാത്രം മാറുന്നത് കൊണ്ട് നമ്മൾ ഒരു മ്യൂസിക്കിനെ നമ്മൾ കുറ്റപ്പെടുത്താൻ ഒരു ചാൻസും നമുക്ക് വരാൻ പാടില്ല. ഓക്കെ, എല്ലാത്തിനും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പായിട്ട് എന്തിനെ മനസ്സിലാക്കണോ അത് മനസ്സിലാക്കുക. അതാണ് ഈ 12 സ്വരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പഠിക്കുന്നത് മ്യൂസിക്കാണ്.
ഇത് തിയറിയുമായിട്ട് ഒരു ബന്ധമല്ല, തിയറി ഇത്രയേ ഉള്ളൂ. ഈ 12 സ്വരങ്ങൾ നിങ്ങൾ ഓർഡറിൽ പഠിക്കുക. ഷഡ്ജം, ശുദ്ധഋഷഭം, ചതുർഷഋഷഭം, സാധാരണ ഗാന്ധാരം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധദേവതം, ചതുശ്രീ ദേവതം, കൈശിക്ക് നിഷാദം, കാളി നിഷാദം, ഷഡ്ജം 1, പഞ്ചമം 8, 8 സ്വരം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആദ്യം വയലിൻ പഠിക്കുമ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ. കുറേ ദിവസത്തേക്ക് ഇത് മതി, കുറേ ക്ലാസ്സിലേക്ക്. അത് കഴിയുമ്പോൾ നമ്മൾ തന്നെ ഗ്രാജുവലായിട്ട് അടുത്ത സ്റ്റെപ്പ് ഓഫ് തിയറിയിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും കുട്ടികൾ ചേർന്ന ഉടനെ തന്നെ നമ്മൾ പറയാറുണ്ട്, ഞാൻ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കുന്നു എന്നൊക്കെ. വാക്കുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളൂ, ഏത് സ്റ്റുഡൻസും തെറ്റില്ല. നിങ്ങൾ വാക്കുകൊണ്ട് ഒരാൾ ചോദിക്കുമ്പോൾ എന്താ പഠിക്കുന്നത് ചോദിക്കുമ്പോൾ, വാക്കിന് വേണ്ടി അവർക്ക് മനസ്സിലാകാൻ വേണ്ടി വെറുതെ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മനസ്സിനുള്ളിൽ നിങ്ങൾ ദൃഢനിശ്ചയമായിരിക്കണം, നിങ്ങൾ പഠിക്കുന്നത് അങ്ങനെ ഒരു മ്യൂസിക് അല്ല. ആദ്യം നിങ്ങൾ പഠിക്കുന്നത് വെറും മ്യൂസിക്കാണ്. അതിനൊരു പേര്, ഒരു അബ്ജക്റ്റീവ് അതിന് ആവശ്യമേ ഇല്ല. മനസ്സിലായില്ലേ? കാര്യം ബേസിക് ലെസൺ എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കിൻ്റെയും സ്വന്തമല്ല. അത് ശുദ്ധത വരുത്താൻ വേണ്ടിയും സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയും മാത്രം നമ്മൾ പഠിക്കുന്ന ഒന്നാണ്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നു. ഇപ്പം നമ്മൾ ഏത് തരം ഇംഗ്ലീഷ് നമ്മൾ പഠിക്കാൻ പോകുമ്പോഴും അവരുടെ പാരൻസ് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ, നമ്മൾ അവർ പറയാറ്, എവിടെയാണ് മോൻ പോകുന്നത്? മോൻ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോകുന്നുണ്ട്, മോൻ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു കുട്ടികൾ പറയുന്നുണ്ട്, കുട്ടികളോ പാരൻസോ, അത് ഞാൻ ഹിന്ദു പേപ്പർ വായിക്കാനുള്ള ഇംഗ്ലീഷിന് ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എഡിറ്റ് ബ്രിട്ടൻ സ്റ്റോറി പഠിക്കാനുള്ള ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഷേക്സ്പിയറിൻ്റെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒന്നും നമ്മളൊരു ഡിവിഷൻ ആ പഠിത്തത്തിന് വെക്കാറില്ല. അല്ലെ, ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ലാംഗ്വേജിൻ്റെ പേര് മാത്രമേ പഠിക്കുന്നുള്ളൂ, പറയുന്നുള്ളൂ. അതുപോലെ മ്യൂസിക് പഠിക്കാൻ പോകുമ്പോൾ മ്യൂസിക് പഠിക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ വയലിൻ എന്താ പഠിക്കുന്നത്? വയലിൻ പഠിക്കുന്നു. എന്താ പഠിക്കുന്നത്? ഫ്ലൂട്ട് പഠിക്കുന്നു, വീണ പഠിക്കുന്നു, ഗിറ്റാർ പഠിക്കുന്നു, അത്രയേ പാടുള്ളൂ നമ്മുടെ മനസ്സിൽ. മനസ്സിലായില്ലേ? അതെല്ലാം നമ്മൾ കുറേ സ്കില്ലും കുറേ കാര്യങ്ങളും ഗ്യാതർ ചെയ്യുന്ന ശേഷം നമ്മൾ രാവിലെ ഹിന്ദു പേപ്പർ പഠിക്കും, ഉച്ചയ്ക്ക് സമയം പോയില്ലെങ്കിൽ ഒരു സ്റ്റോറി പഠിക്കും, രാത്രി ഇരുന്ന് നോവൽ പഠിക്കും ഇൻട്രസ്റ്റോടുകൂടി. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇത് ഏത് പഠിക്കണമെങ്കിലും ഈ ബേസിക് നോളജ് ഓഫ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റൂ. അതാണ് ഞാൻ പറയുന്നത്, ഒന്നിൽ പെട്ടുപോകാതെ ആ മ്യൂസിക് പഠിക്കുന്നു എന്നുള്ള കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്നു, വയലിൻ പഠിക്കുന്നു എന്നുള്ള കോൺസെപ്റ്റിൽ നിങ്ങൾ ബിഗിനിങ്ങിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും വായിക്കാൻ പറ്റണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റിൽ വേണം നിങ്ങൾ പഠിക്കാൻ. നിങ്ങൾ പഠിച്ചു വന്നിട്ട് കീർത്തനം പഠിച്ചോളൂ, തെറ്റില്ല. കർണാടിക് കച്ചേരി വായിക്കൂ, തെറ്റില്ല. പക്ഷേ ഒരു ഫോക്ക് വായിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ നിങ്ങൾ ആ ഫോക്ക് കൃത്യമായിട്ട് വായിക്കണം. ഒരു ഫിലിം സോങ് വായിക്കണം എന്ന് പറയുമ്പോൾ ആ ഫിലിം സോങ് വായിക്കണം. ഫിലിം സോങ്ങിനും എത്രയോ ഡിവിഷൻസ് നമ്മൾ കാണാറുണ്ട്. ഇളയരാജ സ്റ്റൈൽ വേറെ ആയിരിക്കും, എസ് ഡി ബർമൻ ഓർ ആർ ഡി ബർമൻ ഹിന്ദി സ്റ്റൈൽ വേറെ ആയിരിക്കും, ദേവരാം മാഷിൻ്റെ, ജോൺസൺ മാഷിൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിൽ ഒരു സെക്കൻഡ് കൊണ്ട് ആഗ്രഹം വരും. ആദ്യം പറയും ആറാട്ടി നാണകൾ വായിക്കാൻ തോന്നും, കുറച്ച് കഴിയുമ്പോൾ പറയും കണ്ണീർ പൂവിൻ്റെ വായിക്കാൻ തോന്നും. ഇങ്ങനെ നമ്മൾ പലതും പറഞ്ഞുകൊണ്ട് മാറ്റിക്കൊണ്ടേയിരിക്കും ഒരു സെക്കൻഡ്. ഇത്രയും ലോട്ട് ഓഫ് സോങ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും എന്തെങ്കിലും നമ്മൾ പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്ര സ്കില്ല് നമ്മൾ ബേസിക് ലെസൺസിൽ ഉണ്ടാക്കി വെക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു മ്യൂസിക്കിൻ്റെ പേര് പറഞ്ഞ് ആ പെട്ടിക്ക് അത് ചുരുങ്ങിപ്പോകാതെ നിങ്ങൾ ജസ്റ്റ് യു ലേൺ മ്യൂസിക്, അല്ലെങ്കിൽ യു ജസ്റ്റ് ലേൺ എ ഇൻസ്ട്രുമെൻറ്റ്. ആ ഇൻസ്ട്രുമെൻറ്റിൽ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അതായത് അതിൻ്റെ പെർഫെക്ഷൻ ഓഫ് ദി നോട്ട്, ഫിംഗറിങ്, പൊസിഷൻസ്, അതിൻ്റെ ഏരിയ ഓഫ് പ്ലേയിങ്, ഓരോ ഇൻസ്ട്രുമെൻറ്റിനും വേറെ വേറെ സ്റ്റൈലാണ്. ഫ്ലൂട്ടിൽ വായിക്കുന്ന ഏരിയ അല്ല വയലിനിൽ, വയലിൻ പോലെയല്ല നമ്മൾ പാടുമ്പോൾ, പാടുന്നതല്ല വയലിനിൽ. വയലിനിൽ ഒരേ സാ എന്നുള്ളത് മൂന്ന് സ്ഥലത്ത് വായിക്കാം, ഒരേ ഫ്രീക്വൻസിയിൽ. ടോൺ വ്യത്യാസം കാണും, കാര്യം പല സ്ട്രിങ്ങിൽ വായിക്കുമ്പോൾ, പക്ഷേ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും പ്ലസ് പോയിൻറ്റ്സാണ് അല്ലേ. ഒരു കീബോർഡ് ഹാർമോണിയം പഠിക്കുമ്പോൾ മൂന്ന് നോട്ട് ചേർന്ന് വായിക്കാം, പാടാൻ പറ്റുമോ? അപ്പോൾ ഓരോ ഇൻസ്ട്രുമെൻറ്റിനും അതിൻ്റെതായിട്ടുള്ള തനിമയും ഓരോ വോക്കലിനും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം പഠിക്കുക നമ്മൾ, അതാണ് നമ്മുടെ പഠിത്തം ആവേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ പെർഫോമൻസിന് വേണ്ടിയോ തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് ആ സിനിമാ പാട്ട് വായിക്കണം, അങ്ങനെ ഒന്നും പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കൈൻഡ് റിക്വസ്റ്റ്. അങ്ങനത്തെ ഓരോ ആഗ്രഹങ്ങളും നിങ്ങൾ ആദ്യം വെക്കാതിരിക്കുക. നമുക്ക് ആവശ്യമുള്ള എല്ലാം യൂട്യൂബിലുണ്ട്, നമുക്ക് ആവശ്യമുള്ള എല്ലാം പറഞ്ഞുതരാൻ എത്രയോ ലെജൻഡ് ആയിട്ടുള്ള സാറന്മാർ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ
കയ്യിൽ നല്ല കഴിവ് ഉണ്ടാക്കി വെക്കുക. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും ക്ലാസ്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യം. എനിക്ക് കിട്ടാതെ പോയ പലതും ഞാൻ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് നോക്കിയിട്ട്. അപ്പോൾ അത് എന്നെക്കാളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ എൻ്റെ 10 മടങ്ങ് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ് എനിക്ക്. അപ്പോൾ ദയവ് ചെയ്ത് ആ ബേസിക് ലെസൺ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. ആവശ്യമുള്ള തിയറിയും ആവശ്യമുള്ള നോളജും മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ആ വായിക്കുന്നതിനെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വായിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക. ശിവകുമാർ വയലിൻ. എല്ലാവർക്കും ഷെയർ ചെയ്യുക. നന്ദി. നമസ്കാരം.